ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നടക്കും. എന്തായാലും രാത്രിയോടെ ഫലം അറിയാം. പാർലമെന്റ് മന്ദിരത്തിലാണ് വോട്ടെടുപ്പ്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ പാർലമെന്റ് നടക്കുന്ന അവസാനത്തെ വോട്ടെടുപ്പ് കൂടിയാവും. ഇനി പുതിയ പാർലമെന്റ് സെൻട്രൽ വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. എന്തായാലും എൻ ഡി എ സ്ഥാനാർത്ഥി ജഗ്ദീപ് ധൻകറും പ്രതിപക്ഷ സ്ഥാനാർത്ഥി മാർഗരറ്റ് ആൽവിയും തമ്മിലാണ് മത്സരം. ലോക്സഭയിലെയും രാജ്യസഭയിലെയും 780 എം പിമാർ അടങ്ങുന്നതാണ് ഇലക്ട്രൽ കോളേജ്. ഗൗതം ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗൗതം, ഗുഡ് മോർണിംഗ്. ഗൗതം, എന്തായാലും ഇന്നത്തെ തിരക്കുള്ള ദിവസം ആരംഭിച്ചു കഴിയാണ് ഗൗതമിനും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ, കൃത്യം 10 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും അല്ലേ? ഗുഡ് മോർണിംഗ് അനു, സാറ. എന്തായാലും ഇരുവരും സൂചിപ്പിച്ചതുപോലെ ഇന്ന് ദേശീയ തലത്തിൽ നിന്നും ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് നടക്കുക. 6 മണിക്ക് ശേഷം വോട്ടെണ്ണൽ ഉണ്ടാകും. ഏകദേശം 7:30 ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയാം. നേരത്തെ അനു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താകുമെന്നത് സംബന്ധിച്ച് ആർക്കും ഒരു സംശയമോ തർക്കമോ ഇല്ല. കാരണം എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ജഗദീപ് ധൻകറിന് ആധികാരികമായ വിജയം ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഉറപ്പാണ്. പക്ഷേ പ്രതിപക്ഷ നിരയിൽ നിന്നും എത്ര വോട്ടുകൾ കൂടുതൽ സമാഹരിച്ചുകൊണ്ടാകും ജഗദീപ് ധൻകർ വിജയിക്കുക എന്നതാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഏതാണ്ട് 3 ആഴ്ചകൾക്ക് മുമ്പാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നത്. ആ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനും സമാനമായ ചിത്രമുണ്ടായിരുന്നു. കാരണം വിജയം എൻ ഡി എയ്ക്കും ബി ജെ പിക്കും ഉറപ്പാണ്. പക്ഷേ എത്ര വോട്ടുകൾ പ്രതിപക്ഷത്തിൽ നിന്നും എത്ര വോട്ടുകൾ അടർത്തിയെടുത്തുകൊണ്ടാണ് ദ്രൗപദി മുർമു വിജയിക്കുക എന്നതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ആകാംക്ഷ. എന്തായാലും 64% വോട്ടുകൾ നേടി, പ്രതിപക്ഷ നിരയിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട്. ഇപ്പോഴും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും പ്രതിപക്ഷ നിരയിൽ അവസാനിച്ചിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ പാർട്ടികളിൽ വലിയൊരു വിഭാഗം എൻ ഡി എക്ക് പിന്തുണ നൽകുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതിൽ എടുത്തു പറയേണ്ടതൊന്ന് ബി എസ് പി ആണ്. ഉത്തർപ്രദേശിലെ മായാവതിയുടെ ബി എസ് പി ഇന്നത്തെ തെരഞ്ഞെടുപ്പിലും എൻ ഡി എക്കും ബി ജെ പിക്കും പിന്തുണ നൽകുന്നു എന്നതാണ്. നമുക്കറിയാം ബി എസ് പി അടുത്ത കാലത്തൊക്കെ പ്രതിപക്ഷ നിരയുടെ ഒരു ഫേസ് ആയിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ തൻ്റെ ശത്രുവായ അല്ലെങ്കിൽ തൻ്റെ എക്കാലത്തെയും രാഷ്ട്രീയമായി തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് മായാവതി 10 ആണ്ടുകൾ കരുതിയ മുലായം സിംഗിൻ്റെ മകൻ അഖിലേഷിനോട് പോലും 2019 ബി ജെ പി വിരോധം വെച്ചുകൊണ്ട് കൈകോർക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. 3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മായാവതി ബി ജെ പിക്കെതിരെയാണ് അവർ ഒറ്റയ്ക്ക് പോരാടുന്നു എന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ ദയനീയമായ പരാജയം തുടർച്ചയായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉത്തർപ്രദേശിൽ മായാവതി ഏറ്റുവാങ്ങി. ഈ ഒരു പശ്ചാത്തലത്തിലാകാം ബി എസ് പി ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഒപ്പം തെലുങ്ക് ദേശം പാർട്ടി ടി ഡി പി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ നയം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെ വലിയ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകിയ ആന്ധ്രാപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയും ഇന്നത്തെ വോട്ടെടുപ്പിൽ എൻ ഡി എക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പോകുന്നു. ഒപ്പം ഒഡീഷയിലെ ബിജു ജനതാദൾ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ഭരണകക്ഷിയായിട്ടുള്ള വൈ എസ് ആർ കോൺഗ്രസ്, അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്നും വലിയൊരു വിഭാഗം ഇന്നത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും എൻ ഡി എക്കും ബി ജെ പിക്കും ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായും എൻ ഡി എക്ക് കരുത്ത് പകരുന്ന ഒരു ഘടകമാണ്. എന്തായാലും ഈ പാർലമെൻറ്റിലെ കണക്കുകൾ നേരത്തെ അനു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇലക്ട്രൽ കോളേജിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. ഇതിൽ ഇരു സഭകളിലെയും അംഗങ്ങൾക്ക് മാത്രമാണ് വോട്ടവകാശമുള്ളത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ 30 നിയമസഭകളിലെ അംഗങ്ങൾക്ക് കൂടി വോട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്നത് ഈ പാർലമെൻറ്റിലെ ഇരു സഭകൾ, ലോക്സഭയും രാജ്യസഭയിലെയും അംഗങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. നിലവിൽ 788 എം പിമാർക്കാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയുന്നത്. 288 എന്ന് പറയുമ്പോൾ ലോക്സഭയിൽ 543 അംഗങ്ങളാണ് ഉള്ളത്. 543 അംഗ ലോക്സഭയും രാജ്യസഭയിലെ 245, അങ്ങനെ 788 വരുന്നുണ്ട്. പക്ഷേ ഇന്ന് വോട്ട് ചെയ്യുന്നത് 744 ആണ്. കാരണം നിലവിൽ അംഗബലം 788 ആണെങ്കിലും 744 പേർ മാത്രമാകും ഇന്ന് വോട്ട് ചെയ്യുന്നത്. കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ 36 അംഗങ്ങൾ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കും. അത് പ്രതിപക്ഷത്തിന് ഒരു കനത്ത പ്രഹരമാണ്. കാരണം ഈ മാർഗരറ്റ് ആൽവ എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് തങ്ങളോട് കൂടിയാലോചിക്കാതെയാണ് എന്ന വിമർശനം തൃണമൂൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ മമതാ ബാനർജി നടത്തുകയും ഒപ്പം പ്രതിപക്ഷ നിരയിലെ അനേകം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ യശ്വന്ത് സിൻഹയുടെ ദയനീയ പരാജയത്തിന് ശേഷമുണ്ടായ പ്രതിപക്ഷത്തെ കനത്ത പ്രഹരത്തെ തുടർന്നാണ്
ഈ തൃണമൂൽ കോൺഗ്രസ് ഒരു ഈഗോ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. അപ്പോൾ 36 അംഗങ്ങൾ എന്ന് പറയുന്നത് ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിന് 23 അംഗങ്ങളുണ്ട്. ഒപ്പം രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ അവർക്ക് 13 അംഗങ്ങൾ രാജ്യസഭയിലുമുണ്ട്. അങ്ങനെ ഈ 36 അംഗങ്ങൾ വോട്ടിംഗിൽ നിന്നും വിട്ടു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 8 രാജ്യസഭാ സീറ്റുകൾ വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 744 പേരാകും ഇന്നിപ്പോൾ വോട്ട് ചെയ്യുന്നത്. അതിൽ ഏകദേശം 492 വോട്ടുകൾ NDA കിട്ടുവാനുള്ള സാധ്യതയാണ്. അതൊരു പക്ഷെ 500 സാധ്യതയില്ല. ക്രോസ് വോട്ടിംഗ് നടക്കുവാനുള്ള വലിയ സാധ്യത ഇന്നുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും NDAയുടെ കണക്ക്, നിലവിലെ കണക്ക് എന്നത് ഒരു 492 വോട്ടുകൾ നേടിക്കൊണ്ട് ജഗദീപ് ധൻഖർ വിജയിക്കുമെന്നാണ്. പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ മാർഗരറ്റ് അൽവയ്ക്ക് ഒരു പക്ഷേ 216 വോട്ടുകൾ ലഭിക്കുവാൻ മാത്രമേ സാധ്യതയുള്ളൂ. നിലവിലെ കണക്കുകൾ ഇങ്ങനെയാണ്. എന്തായാലും രാവിലെ 10 മുതൽ വൈകിട്ട് 5 പാർലമെന്റിന്റെ 63 നമ്പർ റൂമിലാണ് വോട്ടെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 10 തന്നെ വോട്ട് ചെയ്യാനെത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു ഗൗതം, ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഏറ്റവും അധികം ഈ പ്രതിപക്ഷത്തിന് തിരിച്ചടിയായിരിക്കുന്നത് തൃണമൂലിൻ്റെ മമതയുടെ തീരുമാനം തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് പ്രതിപക്ഷത്തിന് ആദ്യമേ പരാജയം സംഭവിച്ചത്. അവിടെയാണ് ഒരുപക്ഷെ NDA ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്തതും എന്നുകൂടി ഓർക്കണം. കാരണം നിരവധി പേരുകൾ നേരത്തെ ഉയർന്നു കേട്ടിരുന്നു, മുൻ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി, അതോടൊപ്പം അത് മുതൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വരെ പേരുകൾ ഉയർന്നു കേട്ടെടുത്ത് നിന്നാണ് അപ്രതീക്ഷിതമായി NDA സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതും ഒക്കെ. ഈ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നമുക്കൊന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കേണ്ടതല്ലേ ഗൗതം? അനു സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പേരുകൾ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിരുന്നു എന്നതൊരു വസ്തുതയാണ്. എപ്പോഴും വലിയ ആകാംക്ഷ നിലനിൽക്കുന്നതും അല്ലെങ്കിൽ വലിയ ട്വിസ്റ്റുകൾ സംഭവിക്കുന്നതും BJPയുടെ പ്രഖ്യാപനങ്ങളാണ്. കാരണം BJP അവരുടെ പ്രഖ്യാപനങ്ങൾ അത് മാധ്യമങ്ങളിലേക്ക് നൽകുമ്പോൾ മാത്രമേ അത് പുറത്തേക്ക് എത്താറുള്ളൂ. അതിന് മുൻപ് പല പേരുകൾ ഉയർന്നു വരുന്നുവെങ്കിലും അത്തരം പേരുകളൊന്നും ആയിരിക്കില്ല സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വരുമ്പോൾ അതായിരിക്കില്ല അതിൻ്റെ അടിസ്ഥാനമെന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പേരുകൾ ഉയർന്നു വന്നു. മുഖ്താർ അബ്ബാസ് നഖ്വി, ഒപ്പം കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെയൊക്കെ പേരുകൾ ധാരാളം മാധ്യമങ്ങൾ ഉപരാഷ്ട്രപതിയാകും എന്ന രീതിയിലുള്ള വാർത്തകൾ നൽകിയിരുന്നു. പക്ഷേ BJPയുടെ പാർലമെൻ്ററി ബോർഡാണ് ഈ നിർണായകമായ തീരുമാനം കൈക്കൊള്ളുന്നത്. നമുക്കറിയാം 7 BJPയുടെ പാർലമെൻ്ററി ബോർഡ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷും അടങ്ങുന്ന 7 പാർലമെൻ്ററി ബോർഡുണ്ട്. ആ പാർലമെൻ്ററി ബോർഡ് വളരെ നിർണായകമായ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. ജഗദീപ് ധൻഖർ തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തണം. കാരണം ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള കരിയറിൽ അദ്ദേഹം രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, ഒപ്പം പശ്ചിമബംഗാളിൻ്റെ ഗവർണറായിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില നീക്കങ്ങളാണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ചുരുക്കം സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമബംഗാൾ. കാരണം ബംഗാളിൽ പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം, ആ കുടിയേറ്റക്കാർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, ആ കുടിയേറ്റക്കാരെ വോട്ട് ബാങ്കാക്കി മാറ്റുവാനായി അവിടുത്തെ ഭരണകക്ഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ഇത്തരത്തിൽ കേന്ദ്രവുമായി നിരന്തരം കലഹിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ അധികാരത്തിലിരിക്കുന്ന പ്രദേശമാണ് പശ്ചിമബംഗാൾ. അങ്ങനെയുള്ള ബംഗാളിൽ പലപ്പോഴും അവിടെ നടന്നിട്ടുള്ള അക്രമ രാഷ്ട്രീയത്തിനെതിരെ അല്ലെങ്കിൽ മമതാ സർക്കാരിൻ്റെ ചില ദേശവിരുദ്ധ തീരുമാനങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം, അത്തരം തീരുമാനങ്ങളെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ജഗദീപ് ധൻഖർ എന്ന ബംഗാളിൻ്റെ മുൻ ഗവർണർ. അതിനാൽ തന്നെ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ദേശീയ നിലപാടുകൾ വലിയ തോതിൽ പ്രശംസിക്കുക അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ലഭിക്കുന്ന ചില ദേശീയ തീരുമാനങ്ങൾ ജഗദീപ് ധൻഖറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം ഒരു താഴെ തട്ടിൽ നിന്നുള്ള ഒരു കർഷകനായിട്ടുള്ള വ്യക്തിയാണ്, കർഷക കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുകയും തൊട്ടടുത്ത ദിവസം അദ്ദേഹം പാർലമെൻറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തതിന് ശേഷമുള്ള ജഗദീപ് ധൻഖറുടെ പ്രസ്താവന തന്നെ നമുക്കൊന്ന് എടുത്തു വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാകും. അദ്ദേഹം പറയുന്നുണ്ട്, താനൊരു വളരെ പാവപ്പെട്ട സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്, അങ്ങനെയുള്ള എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത, ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പദവിയിലേക്ക് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും പറഞ്ഞത് കർഷക പുത്രനെയാണ് തങ്ങൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു എന്നത് തന്നെയാണ്. നന്ദി ഗൗതം.